ഹലോ, അപ്പൊ ഞാൻ വീട്ടിലത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞു, അതായത് വീട്ടിലെ ഫുഡിന്റെ പരിപാടിയും ബാക്കി വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കടയിൽ വന്നു കേട്ടോ. കടയിൽ വന്നപ്പോഴേക്കും ഏട്ടൻ സെക്ഷൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏട്ടൻ കട്ട് ചെയ്യുന്നു, ഞങ്ങൾ കോർണർ വെക്കുന്നു, വേഗം പണി നീങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞ് ഏട്ടൻ മെറ്റീരിയൽ എടുക്കാൻ പോയപ്പോ നല്ല ഫ്രഷ് മത്തി കിട്ടി, നല്ല കുടയുന്ന മീനില്ലേ, അതാണ്. അപ്പൊ ഉച്ചയ്ക്ക് വന്നിട്ട് അത് നന്നാക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി കടയിൽ പോവാൻ. ഞാനപ്പോ ഉച്ചയ്ക്ക് മീനൊക്കെ നന്നാക്കിയ കാരണം കൊണ്ട് സ്മെല് ഉണ്ടാവും, അപ്പൊ അത് കാരണം കൊണ്ട് വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീണ്ടും നമ്മൾ സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, സീലിംഗ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാനും ഏട്ടനെ വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ വേഗം ഷീറ്റ് അളവെടുത്തിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ചാനലടിച്ചു, കാരണം രണ്ടാളും കൂടിയിട്ട് അടിക്കുമ്പോ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് PVCയുടെ നോർമൽ ഷീറ്റാണ് കേട്ടോ റേറ്റ് കുറഞ്ഞത്. അപ്പൊ അതാണ് സീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നോർമൽ ഒരു വീടാണ് കേട്ടോ, അത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ സീലിംഗ് ഇടുന്നത്. നമ്മൾ ചോദിച്ചു, നമ്മൾ വേറെ സീലിംഗ് ഒക്കെ കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അവർക്ക് അത് വേണ്ട, നോർമൽ മതി, റേറ്റ് കുറഞ്ഞത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം കൊണ്ട് നോർമൽ ആണ് ചെയ്തത്. പക്ഷെ കാണാൻ കൊള്ളാം കേട്ടോ, ചെയ്ത് കഴിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ട്, ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് ആ ഷീറ്റിന്. അപ്പൊ അത് കാരണം കൊണ്ട് രസമുണ്ടായിരുന്നു കാണുമ്പോൾ. ഞാൻ ആദ്യം ചോദിച്ചായിരുന്നു ഇതാണോ ഇടുന്നതെന്ന്. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് വരെ ഉള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ ചെടപ്പെടാൻ നിൽക്കുകയാണ്, 60x1 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എല്ലാതും ഒരുവിധം അളവ് കറക്റ്റാണ് കണ്ടപ്പോ കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് പടപെടാൻ ഇട്ട് പോയി കഴിഞ്ഞാൽ വേഗം പഠിക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ ഇപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ. പറയാൻ പറ്റില്ല, ഇനിയിപ്പോ അലുമിനിയം ഫാബ്രിക്കേറ്റർ പോകുന്ന വിസയൊക്കെ അടിച്ച് ഗൾഫിക്ക് പോയാലോ, അതിനിപ്പൊ തന്നെ പെട്ടി ചുമന്ന് ട്രൈ ചെയ്യണെങ്കിൽ ട്രെയിനിങ് ആണെങ്കിൽ മര്യാദക്ക് നോക്കി. അതാണ് ഇങ്ങനെ കുരുത്തക്കേട് പറയുമ്പോ അങ്ങനെ കിട്ടും.